ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ്. ഇന്ന് നമ്മളിവിടെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയാണ് ഉണ്ടാക്കാൻ പോണത്. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ചിക്കൻ പൊരി പൊരി ഫ്രൈ എന്നാണ് ഇതിനെ പറയുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, ഒരു 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഉള്ളി ഏകദേശം ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക്, പിന്നെ ഒരു 10 15 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്ക കുരുമുളക്, പിന്നെ കുറച്ച് ഏലക്കായ, 5 ഏലക്കായ, പിന്നെ 5 ഗ്രാമ്പൂ, പിന്നെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസിനെ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഫുള്ളായി പേസ്റ്റ് പോലെയിട്ട് അരയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കതിലേക്ക് പെരിഞ്ചീരകവും അതുപോലെ തന്നെ ഏലക്കായും ഗ്രാമ്പും എല്ലാതും കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ലേ, അതിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പലതരത്തിലുള്ള ചിക്കൻ ഫ്രൈഡെ റെസിപ്പികൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചിക്കൻ ഫ്രൈഡ് അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യണതിന് മുമ്പായിട്ട് നമ്മൾ അതിലേക്ക് 1/2 ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചിക്കനെ നമ്മൾ ചെറിയ പീസാക്കിയിട്ട് വേണം ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ. ഇനിതേ നമ്മൾ ഇതെല്ലാം നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 6 ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉണക്കമുളക് ഒന്നിങ്ങനെ നമ്മളിങ്ങനെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടുള്ളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഫ്രൈക്ക്. ഇനി ഇതിനെ നമുക്കൊരു അരമണിക്കൂറൊന്ന് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം എടുത്തിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഫ്രൈ ചെയ്യാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ് കിട്ടുന്നത്. ഓയിലിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴാണ് കിട്ടുക. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ ഓരോരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാണ്ട് നമ്മൾ 3 ട്രിപ്പായിട്ടാണ് ഇതിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഈ ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നല്ലോണം ഫ്രൈ ആവും, പക്ഷെ ഉൾഭാഗം വേവില്ല. അത് കാരണമാണ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതേ നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാം. ഇതിനെ നമ്മൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കറക്റ്റ് 15 മിനിറ്റ്. ആ 15 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചിക്കൻ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടും ഇതൊക്കെ ആയിട്ടൊന്ന്
നല്ലോണമൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഈ ചിക്കൻ്റെ പീസൊക്കെ നല്ലോണം കറക്റ്റായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ്, അതാണ് കറക്റ്റ് അളവ്. ഇനി ഇതേ നമ്മൾ അടുത്ത ട്രിപ്പും കൂടിയും കുറച്ചും കൂടിയും ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ കോരി മാറ്റി. ഇനി ഇതേ ഇത് രണ്ടാമത്തെയാണ്. അതിട്ട് കൊടുത്ത ഒരു 15 മിനിറ്റ് ആവണതിൻ്റെ ഇടയിൽ തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഈ മസാലകളൊക്കെ ആകെ സ്പ്രെഡായി പോകും. അത് കാരണം ഒരു 5 മിനിറ്റ്, നമ്മൾ ചിക്കൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം ഈ ചിക്കൻ്റെ പീസുകളതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ മസാലകളൊക്കെ ഈ ചിക്കൻ്റെ പീസിൽ നന്നായി പിടിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ടേസ്റ്റും കൂടി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് ആഡാവുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിൻ്റെ ഇലയാണ് ഉണ്ടായിരുന്നത്, അത് കാരണം അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഫ്രൈ രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ ഇട്ടതും ശരിക്കും വെന്ത് കറക്റ്റായിട്ടുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അത് കാരണമാണ് അതിന് ഇങ്ങനൊരു പേര്, ചിക്കൻ പൊരിപൊരി. ഇനി ഇതേ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെ അടുത്തൊരു മൂന്നാമത്തെ ട്രിപ്പ് ചിക്കൻ്റെ പീസുകളും കൂടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഈ ഒരു 3 പ്രാവശ്യത്തേക്കുള്ള വറക്കാനുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 കിലോ ചിക്കനാണ് നിങ്ങൾ വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും വറക്കാനുള്ളതുണ്ടാകും. അതൊക്കെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. ഇനി ഇതിനെയും നമുക്കൊരു 15 മിനിറ്റ് വേവാൻ വേണ്ടിയിട്ടുള്ള ടൈം നോക്കിയിട്ട് വറുത്ത് പോരാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ അതും വറുത്ത് കോരി ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ച് കുറച്ച് സവാളയൊക്കെ ചേർത്ത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണതാണ് കേട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.